കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മെത്തേഡ് ഓഫ് ഇഷ്യൂങ് മെറ്റീരിയൽ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന വെയ്റ്റഡ് കോസ്റ്റ് മെത്തേഡിനെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് കോസ്റ്റ് സിമ്പിൾ ആവറേജ് മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അതിനു മുമ്പ് നമ്മൾ ലിഫോ ഫിഫോയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൂടെ വാച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം പറഞ്ഞത് എങ്ങനെയാണ് ഡിഫറെൻറ്റ് പ്രൈസസ് എന്ത് എന്ത് ചെയ്യുന്നു നമ്മൾ എടുക്കുന്നു ഇപ്പോൾ ട്വൽവ് ടെന്ന് ഇങ്ങനെ വരുന്ന ഡിഫറൻറ്റ് പ്രൈസസിന് നമ്മൾ എടുക്കുന്നു ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യുന്നു നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും എത്ര പ്രൈസസ് ആണുള്ളത് ഇവിടെ ത്രീ ആണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് കിട്ടും ഇതാണ് സിമ്പിൾ ആവറേജിൽ നമ്മൾ ചെയ്തത് ഇനി വെയ്റ്റഡ് ആവറേജിൽ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തുന്നു അതായത് ഇവിടെ നമ്മൾ ഓരോ സമയത്തും പർച്ചേസ് ചെയ്തതിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റി ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തുന്നു ആ ടോട്ടൽ കോസ്റ്റിനെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യു ആണെന്ന് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നു അതായത് ടോട്ടൽ കോസ്റ്റിന് ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് എത്രയാണോ ക്വാണ്ടിറ്റി വരുന്നത് മൊത്തം അത് ബാലൻസ് ഉണ്ടാവും അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കിട്ടും ഓക്കെ എനിക്ക് ഇതിൻ്റെ അഡ്വൻറ്റേജസും ഡിസ്അഡ്വൻറ്റേജും നോക്കാം ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ് ഒന്നാമത്തെ വരുന്നത് അഡ്വൻറ്റേസ് ദെൻ ബെസ്റ്റ് മെത്തേഡ് വെൻ പ്രൈസസ് ഫ്ളക്ച്വേറ്റ് പ്രൈസസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഒരു നല്ലൊരു മെത്തേഡാണ് ദെൻ നെക്സ്റ്റ് മൂന്നാമത്തേത് റിക്വയഴ്സ് ലെസ് ക്ലറിക്കൽ വർക്ക് കുറഞ്ഞ ക്ലറിക്കൽ വർക്ക് മാത്രമേ വരുന്നുള്ളൂ ഇനി നാലാമത്തത് ഇഷ്യൂ പ്രൈസസ് ഈസ് ജനറലി ക്ലോസസ് ടു മാർക്കറ്റ് പ്രൈസ് ഇഷ്യൂ പ്രൈസ് സാധാരണ മാർക്കറ്റ് പ്രൈസിന് പ്രൈസിനെന്തെയ്യും ഇത് ക്ലോസ് ചെയ്യും ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തത് സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ് ഓക്കെ ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം മെറ്റീരിയൽസ് ആർ നോട്ട് ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ് മെറ്റീരിയലിനെ ആക്ച്വൽ കോസ്റ്റിനല്ല ഇഷ്യൂ ചെയ്യുന്നത് ദൻ നെക്സ്റ്റ് രണ്ടാമത്തത് ഇഷ്യൂ പ്രൈസസ് ഇസ് ടു ബി കാൽക്കുലേറ്റഡ് ഈച്ച് ടൈം ഓഫ് പർച്ചേസ് ഓരോ പർച്ചേസും ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കോസ്റ്റ് കണ്ടെത്തണം ഇഷ്യൂ പ്രൈസ് കണ്ടെത്തണം നെക്സ്റ്റ് മൂന്നാമത്തത് ഇൻവോൾവ് മെനി കാൽക്കുലേഷൻസ് ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തത് ക്ലറിക്കൽ എറേഴ്സ് വരാൻ എന്താണ് ചാൻസ് ഉണ്ട് ചാൻസസ് ഓഫ് ക്ലറിക്കൽ എറേഴ്സ് ദൻ അഞ്ചാമത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് വാല്യൂഡ് അറ്റ് കറണ്ട് കോസ്റ്റ് കറണ്ട് കോസ്റ്റിനല്ല ക്ലോസിംഗ് സ്റ്റോക്കിന് എന്ത് ചെയ്യുന്നത് വാല്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊരു പ്രോബ്ലം വെച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ സിമ്പിൾ ആവറേജിൽ ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റൻ തന്നെയാണ് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ പ്രിപ്പയർ എ സ്റ്റോർ സ്ലഡ്ജർ അക്കൗണ്ട് യൂസിംഗ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് സറ്റ് റുപ്പീസ് ട്വൻറ്റി ഇച്ച് ദെൻ ഫോർ പർച്ചേസ്ഡ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് അറ്റ് റുപ്പീസ് ട്വൻറ്റി വൺ ദെൻ സിക്സ് ഇഷ്യൂഡ് സിക്സ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ദെൻ നെക്സ്റ്റ് ജൂലൈ എയ്റ്റ് പർച്ചേസ്ഡ് എയിറ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ജൂൺ ജൂലൈ നയൻ ഇഷ്യൂഡ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ജൂലൈ തേർട്ടീൻ ഇഷ്യൂഡ് ത്രീ ഹൺഡ്രഡ് യൂണിറ്റ്സ് ട്വൻറ്റി ഫോർ പർച്ചേസ്ഡ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് അറ്റ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് ദെൻ ട്വൻറ്റി എയ്റ്റ് ഇഷ്യൂഡ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് ഓക്കെ ഇത്രയുമാണ് തന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പണിംഗ് ബാലൻസ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് അതിനെ നമ്മൾ കാണിച്ചു ഇൻറ്റു ടു എത്ര ടെൻ തൗസൻഡ് ഫസ്റ്റ് കാണിച്ചു ഓക്കെ ഇതാണ് ആദ്യം വരുന്നത് രണ്ടാമത്തെ നാലാം തീയതി പർച്ചേസ്ഡ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് സെറ്റ് റുപ്പീസ് ട്വൻറ്റി വൺ അതിന് റിസീപ്റ്റിൽ ട്വൻറ്റി വൺ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഫോർ ഹൺഡ്രഡ് ഇപ്പോൾ ടോട്ടൽ എത്ര കിട്ടി എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിട്ടും അഞ്ഞൂറും നാനൂറും തൊള്ളായിരം ക്വാണ്ടിറ്റിയിലും കിട്ടും ഓക്കെ ആറാം തീയതി എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യുന്നു സിക്സ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ സിക്സ് ഹൺഡ്രഡിനെ നമ്മൾ ഇഷ്യൂ കോളത്തിൽ കാണിക്കുന്നു ആറാം തീയതി ഇനി അതിൻ്റെ എന്ത് ചെയ്യണം പെർ യൂണിറ്റ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വരുന്ന പതിനെട്ട് നാനൂറാണ് എന്ത് വരുന്നത് ടോട്ടൽ എമൗണ്ട് ബാലൻസ് വരുന്നത് ലാസ്റ്റ് ബാലൻസ് ആ പതിനെട്ട് നാനൂറിന നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നൈൻ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇരുപത് പോയിൻറ്റ് നാല് നാല് ഇങ്ങനെ വരും അപ്പോൾ ആ പെർ യൂണിറ്റ് കാണുന്നത് ഏകദേശം പന്ത്രണ്ട് അറു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് എന്ന് കിട്ടും അപ്പോൾ ബാലൻസിൽ എത്ര വരും തൊള്ളായിരത്തിൽ നിന്നും അറുന്നൂറ് പോയി മുന്നൂറ് ബാലൻസ് ക്വാണ്ടിറ്റി കിട്ടും ഇതിന് ഇവിടെ പതിനെട്ട് നാനൂറിൽ നിന്നും പന്ത്രണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കുറക്കുന്നു അപ്പോൾ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് എട്ടാം തീയതി എണ്ണൂറ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു ഇരു ഇരുപത്തി നാല് രൂപക്ക് അതിന് എട്ടാം തീയതി എന്ത് ചെയ്യുന്നു നമ്മൾ ഇരുപത്തി നാല് എണ്ണൂറ് ഇരുപത്തി നാല് പത്തൊമ്പത് ഇരുന്നൂറ് കാണിക്കുന്നു ഈ ബാലൻസ് കാണിക്കുമ്പോൾ ഈ മുന്നൂറിൻ്റെ കൂടെ എണ്ണൂറ് ആഡ് ചെയ്യുന്നു അപ്പോൾ എത്ര കിട്ടും ആയിരത്തി ഒരുന്നൂറ് എമൗണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ കൂടെ പത്തൊമ്പത് ഇരുന്നൂറ് ആഡ് ചെയ്യുന്നു അപ്പോൾ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് ഒമ്പതാം തീയതി എന്ത് ചെയ്യുന്നു അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യുന്നു അഞ്ഞൂറ് ക്വാണ്ടിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇനി അതിൻ്റെ പെർ യൂണിറ്റ് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ബാലൻസ് നോക്കുന്നു ലാസ്റ്റ് ബാലൻസ് എത്രയാണ് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ആയിരത്തി ഒരുന്നൂറ് കാണുന്നു അപ്പൊ ട്വന്റി ത്രീ പോയിന്റ് സീറോ ത്രീ സീറോ ഇങ്ങനെ എന്ത് ചെയ്യും പെർ യൂണിറ്റ് കിട്ടും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ പതിനൊന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് എമൗണ്ട് കിട്ടും ബാലൻസിൽ ആയിരത്തി ഒരുന്നൂറിൽ നിന്നും അഞ്ഞൂറ് മൈനസ് ചെയ്യുന്നു അപ്പോൾ അറുന്നൂറ് ലഭിക്കും പിന്നെ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്നും പതിനൊന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് കുറക്കുന്നു ഇപ്പോൾ പതിമൂന്ന് എണ്ണൂറ്റി പതിനെട്ട് ഇങ്ങനെ എന്തെങ്കിലും എമൗണ്ട് കിട്ടും ഓക്കെ ഇനി പതിമൂന്നാം തീയതി വീണ്ടും ഇഷ്യൂ ചെയ്യുന്നു അപ്പോൾ ഇവിടെ എത്ര വരും മുന്നൂറ് ക്വാണ്ടിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത് പതിമൂന്നിന് ഇനി അതിൻ്റെ എമൗണ്ട് കണ്ടെത്താൻ പതിമൂന്ന് എണ്ണൂറ്റി പതിനെട്ടിൽ നിന്നും അറുന്നൂറ് കാണുന്നു അപ്പോൾ ഇതേപോലെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് അങ്ങനെ കിട്ടും അപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്ന് കിട്ടും ദെൻ ക്വാണ്ടിറ്റിയിൽ അറുന്നൂറിൽ നിന്ന് മുന്നൂറ് മൈനസ് ചെയ്യുന്നു ത്രീ ഹൺഡ്രഡ് കിട്ടും ഇതെൻ എമൗണ്ടിൽ ആറായിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്നും കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് ഇരുപത്തി നാലാം തീയതി പർച്ചേസ് ചെയ്യുന്നു അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് അപ്പോൾ പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തി അഞ്ച് എന്ത് എത്ര വരും പന്ത്രണ്ട് അഞ്ഞൂറ് എന്ന് കിട്ടും ഇനി ബാലൻസ് എന്ത് ചെയ്യുന്നു മുന്നൂറിൻ്റെ കൂടെ അഞ്ഞൂറ് ആഡ് ചെയ്യുന്നു അപ്പോൾ എണ്ണൂറ് എന്ന് കിട്ടും ആറായിരത്തി തൊള്ളായിരത്തി ഒമ്പതിൻ്റെ കൂടെ പന്ത്രണ്ട് അഞ്ഞൂറ് ആഡ് ചെയ്യുന്നു ഇപ്പം പത്തൊമ്പത് നാനൂറ്റി ഒമ്പത് എന്ന് കിട്ടും ഓക്കെ ഇനി ഇരുപത്തി എട്ടാം തീയതി നാനൂറ് യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു അപ്പം ഇഷ്യൂടെ കോളത്തിൽ എത്ര വരും നാനൂറ് ഇനി പെർ യൂണിറ്റ് കണ്ടെത്താൻ പത്തൊമ്പത് നാനൂറ്റി ഒമ്പത് അതാണ് ലാസ്റ്റ് ബാലൻസ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും അപ്പോൾ ഇവിടെ ട്വന്റി ഫോർ പോയിന്റ് ടു സിക്സ് വൺ അങ്ങനെ കിട്ടും അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് കിട്ടും ഇപ്പം ബാലൻസ് എണ്ണൂറിൽ നിന്നും നാനൂറ് പോയി ലാസ്റ്റ് ബാലൻസ് ഫോർ ഹൺഡ്രഡ് ലഭിക്കും പത്തൊമ്പത് നാനൂറ്റി ഒമ്പതിൽ നിന്നും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് കുറക്കുന്നു അപ്പോൾ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല് എന്ന് ബാലൻസ് കിട്ടും അപ്പോൾ ഇതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളും വെയ്റ്റഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സിമ്പിൾ മെത്തേഡിൽ നമ്മൾ പെർ യൂണിറ്റ് കാണാൻ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൈ പെർ യൂണിറ്റുകളെ ആഡ് ചെയ്യുന്നു എന്നിട്ട് എത്ര നമ്പർ ഓഫ് പ്രൈസാണുള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇവിടെ ചെയ്യുന്നതോ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ എടുക്കുന്നു ലാസ്റ്റ് ബാലൻസിനെ അതിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് അപ്പം നമുക്ക് പെർ യൂണിറ്റ് കിട്ടും ഓക്കെ ഇതാണ് വെയ്റ്റഡും സിമ്പിളും തമ്മിലുള്ള വ്യത്യാസം ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്